ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ റെഡ് വെൽവ കേക്കിൻ്റെ റെസിപ്പി വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ അതിനായി ആദ്യം തന്നെ 250 ml കപ്പിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ മൈദ എടുക്കുമ്പോൾ കുത്തി നിറച്ചൊന്നും എടുക്കരുത് കേട്ടോ, കറക്റ്റായിട്ട് എടുക്കാവുള്ളൂ. അതിലേക്ക് ഒരു 1 teaspoon കൊക്കോ പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ 1 teaspoon ബേക്കിംഗ് പൗഡറും 1/2 teaspoon ബേക്കിംഗ് സോഡയും അതുപോലെ 1/2 teaspoon ഉപ്പും ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അരിച്ച് വെക്കാവേ. ഒന്ന് ഒരു തവണ അരിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു 3 തവണ എങ്കിലും ഒന്ന് അരിക്കാം കേട്ടോ. ഞാനിപ്പോഴും ഇങ്ങനെ ചെയ്യാറ്, നമ്മൾ ചില വീഡിയോയിലൊക്കെ പറയാറുണ്ട്. ഇതുപോലെ ഒന്ന് അരിച്ചിട്ട് വിസ്കി യൂസ് ചെയ്ത് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്ത് വെക്കാറാണ് ചെയ്യാറ്. അത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാൻ ബട്ടർ മിൽക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് ആകെ 2 tablespoon എടുക്കുന്നുള്ളൂ. ചിലർ 1/2 cup എടുക്കാറുണ്ട്, ചിലർ 1/4 cup എടുക്കാറുണ്ട്. ഞാനിപ്പോൾ 2 tablespoon എടുക്കുന്നത്. 2 tablespoon പാലിലേക്ക് 1/2 teaspoon വിനെഗറും കൂടി ഒന്ന് ആഡ് ചെയ്തതാണ്. ഒന്ന് പാല് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് ഇത് ആഡ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള എഗ്ഗ് എടുക്കാറ് ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 teaspoonോളം വാനില എസൻസ് കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ എടുക്കുന്ന ആ ബൗളും ബ്ലേഡിലും ഒന്നും വെള്ളമില്ല എന്നൊന്ന് നോക്കണം കേട്ടോ. നന്നായി തുടച്ച് ക്ലീൻ ആക്കിയിട്ട് വേണം എടുക്കാൻ. വെള്ളത്തിൻ്റെ അംശമില്ലായിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് എന്നിട്ട് എഗ്ഗൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഒന്ന് എഗ്ഗൊന്ന് ബീറ്റായി വന്നിട്ട് കൊണ്ടിപ്പോൾ ഏകദേശം ഒരു ഡബിൾ സൈസ് ആയില്ലേ, ആ ഒരു ഇതാകുമ്പോൾ നമുക്ക് 1 cup പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ പൊടിച്ച പഞ്ചസാരയോടെ ചേർത്തിട്ട് നല്ല ഫ്ലഫി ആവുന്ന അവിടം വരെ ഒരു 2-3 minute എങ്കിലും നമുക്കൊന്ന് ബീറ്റ് ചെയ്യാവേ. അപ്പം എൻ്റെ ബീറ്ററിൻ്റെ ബ്ലേഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള ബ്ലേഡ് ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്നാവുന്നുണ്ട്. ഇപ്പം എല്ലാവരുടെയും പല ടൈപ്പിലുള്ള ബീറ്ററല്ലേ, അപ്പോൾ ചിലവരുടെ ബ്ലേഡൊക്കെ ചെറുതാണെങ്കിൽ അതനുസരിച്ച് ചിലപ്പോൾ സമയം എടുക്കും. അപ്പം നിങ്ങൾ സമയം എത്രയായാലും നല്ല ഫ്ലഫി ആവുന്നിടം വരെ ബീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത് മാത്രം നമുക്ക് നല്ല കേക്ക് നല്ല ഹൈറ്റിലും നല്ല സ്പോഞ്ചി ആയിട്ടും കിട്ടത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് നമ്മൾ ക്രീം ഇപ്പോൾ കണ്ടില്ല, നമ്മുടെ ബാറ്ററിൻ്റെ കളറൊക്കെ തന്നെ ഉണ്ട്, ഒരു വൈറ്റ് ഒരു ക്രീം കളറൊക്കെ ആയില്ലേ, ഒരു കളറാണ്. അതുപോലെ നല്ല ഫ്ലഫി ആവുന്നിടം വരെ ബീറ്റ് ചെയ്യുക. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുക, നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുന്ന ബട്ടർ മിൽക്കാണ്. ഇനി അതിലേക്ക് 2 tablespoon ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് ഓഫ് ചെയ്യുക. അപ്പോൾ ഈ ബട്ടർ മിൽക്കും ഓയിലും ഞാൻ 2 tablespoonാണ് എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് റെഡ് വെൽവറ്റ് എസൻസ് ആണ്. ഇല്ലാത്തവർ ആഡ് ചെയ്യേണ്ട. അപ്പം ഉള്ളവർ ഇതിൻ്റെ ഞാൻ അതിൽ അതിൻ്റെ ഒരു അടപ്പ് ഒഴിച്ചിട്ടുണ്ട്. ആ അടപ്പിലുള്ള അളവെന്ന് പറയുന്നത് 1/2 teaspoonാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് 1/2 teaspoon അളന്നാണെങ്കിൽ ഒഴിക്കാം. അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ ആ കളർ ആഡ് ചെയ്യാൻ പോവാണ്. മാജിക് റെഡാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എത്രയാണെന്ന് കറക്റ്റ് പറയുന്നില്ല, ഞാൻ അത്യാവശ്യം കളറിന് വേണ്ടി അത്യാവശ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് എനിക്ക് റെഡ് വെൽവറ്റ് എമൾഷൻ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം ഈ എസൻസ് ആണ് കിട്ടുന്നത്. അപ്പം ആ നേരത്തെ ആ എമൾഷൻ ആയിരുന്ന സമയത്ത് നമുക്ക് ഇത്രയും കളറൊന്നും ആഡ് ചെയ്യേണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ എമൾഷൻ്റെ കളറും ഇതും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക നല്ല കളറായിരുന്നു. ഇനി ആരും കയ്യിലും കൈ എമൾഷൻ ഉണ്ടെങ്കിൽ കളർ കൂടാൻ വേണ്ടി ഒന്നും വാരിക്കൂരി ഒഴിച്ചേക്കില്ല. ഇതിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ടേസ്റ്റിന് നല്ല ഡിഫറൻറ്റ് വരും. കറക്റ്റ് 1/2 teaspoon മാത്രമേ ഒഴിക്കാവുള്ളൂ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ബീറ്ററ് വെച്ച് തന്നെ കേട്ടോ മിക്സ് ചെയ്യുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്ററ് യൂസ് ചെയ്ത് ഒന്ന് വെറുതെ ഒന്ന് കറക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ പ്രസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതുപോലെ എല്ലാവരും ബീറ്ററ് പ്രസ് ബട്ടൺ കാണില്ല, അല്ലാത്തവർ നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ ചെയ്യുക. അല്ലാണ്ട് ബീറ്ററ് ഓൺ ചെയ്ത് നമ്മൾ ഫസ്റ്റ് സ്പീഡ് ഇട്ട് ചെയ്യുന്നതോട് എനിക്ക് യോജിപ്പില്ല, ചിലപ്പോൾ ബാറ്റർ താന്നു പോകും. ഇത് ഞാൻ ജസ്റ്റ് ആ അല്ലാണ്ട് കറക്കുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ബട്ടൺ കറക്കിയിട്ട് കേട്ടോ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അതുപോലെ നമുക്ക് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ പറയാനുള്ളത് എന്നു വെച്ചാൽ ഞാൻ ആദ്യമൊക്കെ ബട്ടർ മിൽക്ക് 1/2 cup ചേർക്കുമായിരുന്നു കേട്ടോ. പിന്നെ അത് ഞാൻ പതുക്കെ പതുക്കെ അളവ് കുറച്ച് 1/2 cup ആയി. ഇപ്പോൾ 1/2 cup എന്നും കുറഞ്ഞ് ഇപ്പോൾ 2 tablespoon ആയി. ആക്ച്വലി എനിക്ക് സത്യം പറയും ബട്ടർ മിൽക്ക് ചേർത്തെങ്കിലും അതിൻ്റെ പ്രത്യേകിച്ച് എനിക്ക് ടേസ്റ്റ് ഡിഫറൻറ്റ് ഒന്നും തോന്നിട്ടില്ല കേട്ടോ ബട്ടർ മിൽക്ക് ചേർത്തതിനായിട്ട്. എങ്കിലും നമ്മൾ റെഡ് വെൽവറ്റിന് ബട്ടർ മിൽക്ക് ആണല്ലോ ചേർക്കുന്നുള്ള രീതിയിൽ ഞാൻ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ എസൻസ് കൂടെ ചേർക്കുന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ബട്ടർ മിൽക്ക് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ ആ 2 tablespoon ബട്ടർ മിൽക്ക് ആഡ് ചെയ്തതേ ഉള്ളൂ. പക്ഷേ ഈ ഒരു മെഷർമെൻറ്റ് എനിക്ക് നല്ല സ്പോഞ്ചൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഈ ഒരു മെഷർമെൻറ്റ് ഇപ്പം ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ സ്പാച്ചുള യൂസ് ചെയ്ത് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം. എവിടെയെങ്കിലും മിക്സ് ആകാനുണ്ടെങ്കിലോ എന്ന് ഓർത്ത് ഒന്ന് മിക്സ് ആയി കേട്ടോ. അതുകൊണ്ടൊന്ന് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി മോഡലിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇന്ന് ബേക്ക് ചെയ്യുന്നത് 8-inch മോഡലാണ് കേട്ടോ. ഞാൻ ഒരു ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത ഒരു ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബാറ്റർ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. മൊത്തം ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കത് ബേക്ക് ചെയ്യാൻ വെക്കാം.
അപ്പോൾ ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്നത് ഗ്യാസ് സ്റ്റോവിലാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഓവൻ സെറ്റപ്പ് ഇവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്, നല്ല ഹൈ ഫ്ലെയിമിൽ ഇപ്പം നമ്മുടെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇനി ബാറ്റർ ഇറക്കി വെച്ചിട്ട് ഒന്ന് ഒരു 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ സമയത്ത് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ക്രിസ്റ്റിൻ്റെ വിപ്പ് ടോപ്പിംഗ് എന്നുള്ള ക്രീം എടുക്കുന്നത്, അതിൽ നിന്നൊരു 1.5 കപ്പാണ് എടുത്തേക്കുന്നത്. 250 ml കപ്പ് യൂസ് ചെയ്യുന്നത്, അതിൽ 1.5 കപ്പ് ക്രീം എടുത്തിട്ട് അത് നമുക്കൊന്ന് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ക്രീമൊക്കെ ബീറ്റ് ചെയ്യുന്ന വീഡിയോ ഇട്ടേക്കുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാഞ്ഞ് ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം മിഠായിമേറ്റും കൂടെ ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടസ്റ്റ് മിൽക്കും മിഠായിമേറ്റും നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അതൊന്ന് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ. ക്രീമിനൊരു ടെസ്റ്റൊക്കെ കിട്ടുന്ന ഒരു പ്രത്യേക റെഡ് വെല്ലിൻ്റെ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ആഡ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ അതൊന്ന് ആഡ് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ബീറ്റ് ഓഫ് ചെയ്യുക. ഒത്തിരി നേരം ബീറ്റ് ചെയ്യാൻ നിൽക്കേണ്ട. ഇതൊന്ന് മിഠായിമേറ്റൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഒത്തിരി നേരം ബീറ്റ് ചെയ്ത് എയർ പൾസ് കയറി പോലെ ഇരിക്കും കേട്ടോ. ഇനി ഇപ്പം നമുക്ക് ഈ സമയത്ത് നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് സ്ക്യൂർ വെല്ലൊന്ന് കുത്തി നോക്കണം കേട്ടോ. അപ്പോൾ ഒന്നും പറ്റി പിടിച്ചിട്ടില്ല. ഇനി നമുക്കിനി ആറാനായിട്ട് എടുത്ത് വെക്കാവേ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇപ്പം നമ്മൾ ഗ്യാസ് സ്റ്റോവിലൊക്കെ വെക്കുന്നവർക്കൊക്കെ അറിയാമായിരിക്കും, ഇങ്ങനെ നമ്മുടെ മേളിലാണെങ്കിൽ ഇതുപോലെ ഒരു പാട പോലെ ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ കൈകൊണ്ടൊന്ന് തട്ടിക്കളഞ്ഞാൽ മതി കേട്ടോ. ചിലവരൊക്കെ വലിയ പ്രശ്നം പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് കാണിച്ചു തന്നതേ ഉള്ളൂ. ഒന്ന് ജസ്റ്റ് ഇതുപോലെ കൈകൊണ്ട് തട്ടിക്കളഞ്ഞാൽ മതി. അപ്പോൾ അതിന് ശേഷം നമുക്ക് കേക്കൊക്കെ ഒന്ന് ലെയറാക്കി വെക്കാം. പിന്നെ കുറച്ചൊരു ചോദിച്ചേക്കുന്നത് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണെന്നുള്ളത്. ഇപ്പം നമ്മുടെ ഏരിയയിൽ അങ്ങനെ ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങിൻ്റെ ഓർഡർ എനിക്ക് വരാറില്ല കേട്ടോ. അതുകൊണ്ടാട്ടോ ഞാൻ ഈ നോർമൽ റെഡ് വെൽവെറ്റ് കേക്ക് കൂടുതലും ചെയ്യാറ്. നമ്മൾ കേൾക്കേണ്ടത് നല്ല അത്യാവശ്യം നല്ല ഹൈടെക്കി കിട്ടി, നല്ല സോഫ്റ്റ് ആട്ടോ നമ്മുടെ സ്പോഞ്ച്. അപ്പോൾ നമുക്കിതിൻ്റെ പിന്നെ നമ്മൾ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നൈഫിനൊക്കെ അത്യാവശ്യം മൂർച്ചയൊക്കെ വേണം കേട്ടോ. അപ്പോൾ ചിലവരൊക്കെ ഇങ്ങനെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ മുറിക്കുന്ന സമയത്ത് ഒത്തിരി പൊടിഞ്ഞു പോകുന്ന പോലെ പറഞ്ഞു. അതിപ്പോൾ നമ്മുടെ അത്യാവശ്യം നമ്മുടെ നൈഫിന് ആവശ്യമുള്ള മൂർച്ചയില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇപ്പടി പൊടിഞ്ഞു പോകുന്ന പോലെ വരും കേട്ടോ. അപ്പം അത്യാവശ്യം മുറിച്ചൊക്കെ വേണം. എന്നിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഞാൻ മുറിക്കുന്നത് ഒരു ചെറിയ ലെയർ മുറിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ടോപ്പിൽ ഇടാനുള്ളതാണ്. ഇന്ന് ആക്ച്വലി ഞാൻ റെഡ് വെൽവെറ്റ് എനിക്ക് സത്യത്തിൽ ഓർഡർ ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ കുറേ ദിവസമായിട്ട് പറയുന്നതുകൊണ്ട് ഞാൻ ഓർത്തിരുന്നു. അപ്പോൾ ഇനി ഇന്നൊരു റെഡ് വെൽവെറ്റ് കേക്ക് എന്തായാലും ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചിരുന്ന. അപ്പോൾ കറക്റ്റ് ഇത് ഉണ്ടാക്കാനുള്ള റെഡി ആക്കിയ സമയത്ത് എനിക്കൊരു ബേക്കറി ഓർഡർ വന്ന റെഡ് വെൽവെറ്റ് കേക്ക്. അപ്പം പേരൊന്നും എഴുതണ്ട, ജസ്റ്റ് ഒന്ന് ഒരു കേക്ക് ജസ്റ്റ് ഒന്ന് മതി എന്ന് പറഞ്ഞു. ഒന്നും എഴുതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്നാൽ പിന്നെ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കണ്ടില്ല, നമ്മുടെ 3 ലെയർ നല്ല അത്യാവശ്യം തിക്കൊക്കെ ഉണ്ട്. അതിൽ നിന്ന് അത്യാവശ്യം നമ്മൾ മുറിച്ചും മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒന്ന് ഐസിങ് ചെയ്യും കേട്ടോ. ഒരു കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സിറപ്പ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചില്ലായിരുന്നു. 1 കപ്പ് വെള്ളത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് തിളപ്പിച്ചെടുത്തു കേട്ടോ. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സിറപ്പൊക്കെ ഇട്ട് വെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിനി ഫസ്റ്റ് ലെയർ ക്രീമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ലെയറിലും ഞാൻ മിൽക്ക് മെയ്ഡ് തന്നെ കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ എസൻസ് ഒന്നും ഇല്ലാത്തവർ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങളൊക്കെ കയ്യിൽ നമ്മുടെ സ്ട്രോബെറിയുടെ ക്രഷൊക്കെ ഉണ്ടെങ്കിൽ സ്ട്രോബെറി ക്രഷ് കുറച്ച് നാട് ചെയ്തതിന് ശേഷം കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടെ ഇടുവാണെങ്കിൽ നമ്മുടെ ഏകദേശം ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ. ശരിക്കും ഞാൻ ആദ്യമൊക്കെ കഴിച്ചപ്പോൾ ശരിക്കും ഒരു സ്ട്രോബെറി ലൈക്ക് ഫ്ലേവറായിരുന്നു. അപ്പോൾ എനിക്ക് കറക്റ്റ് എസൻസ് ഉണ്ടെന്നൊന്നും അറിയില്ലല്ലോ, എനിക്ക് സ്ട്രോബെറി ആണോ എന്നൊക്കെ അറിയില്ല. അപ്പോൾ ഞാനത് കഴിഞ്ഞ് ഈ എസൻസൊക്കെ കിട്ടുന്നതിന് മുമ്പ് ഞാൻ ലെയറിൽ ഇതുപോലെ സ്ട്രോബെറി ക്രഷും അതുപോലെ വൈറ്റ് ചോക്ലേറ്റും ഒക്കെ ഇട്ട കൊടുത്തിരുന്നു. പക്ഷേ നല്ല എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഈ എസൻസ് ഇല്ലാത്തവർ ആ ഒരു കറക്റ്റ് റെഡ് വെൽവെറ്റിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി അന്നും പറയും നമ്മൾ ഒത്തിരി ക്രഷൊന്നും വാരി ഒഴിക്കില്ല. അതുപോലെ ബാറ്ററിൽ സ്ട്രോബെറിയുടെ എസൻസും ചേർക്കരുത് കേട്ടോ. അപ്പം ജസ്റ്റ് ലെയറിൽ മാത്രം ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം കുറച്ച് ക്രഷും കുറച്ച് വൈറ്റ് ചോക്ലേറ്റും ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതുപോലെ നമ്മൾ 3 ലെയറും വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. പിന്നെ ചിലവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ക്രീം ഒട്ടും സ്റ്റിഫാകുന്നില്ല എന്നുള്ളത്, അപ്പം ലൂസാവുന്നൊക്കെ. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇപ്പോൾ ഫ്രീസറിലൊക്കെ വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റണം കേട്ടോ. അതായത് അതിനകത്ത് ഐസ് ക്രിസ്റ്റൽസ് ഒന്നും ഇല്ല എന്നുള്ള ഒന്ന് കൺഫേം ചെയ്യണം. അപ്പോൾ നല്ല നമ്മുടെ ഒഴിക്കുന്ന സമയത്ത് ഇങ്ങനെ വാട്ടർ പോലെ വരുന്ന ഒരു ആ കൺസിസ്റ്റൻസി ആയിരിക്കണം. അതായത് ഇങ്ങനെ കട്ട പിടിച്ച് വരരുത്, അങ്ങനെ ആയിരിക്കണം കേട്ടോ നമ്മൾ ക്രീം ചെയ്യാൻ ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസി.
പിന്നെ പറയാനുള്ളത്, പിന്നെ നമ്മൾ ഈ ഓപ്പൺ ചെയ്തതിന് ശേഷം ഫ്രീസറിലൊക്കെ വെക്കുമ്പം നന്നായിട്ട് അടച്ചതിന് ശേഷം വേണം വെക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് തുറന്നും കൂടി ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഐസ് ക്രിസ്റ്റൽസൊക്കെ ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ അത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചാലും മതി. ഇനിയിപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഏകദേശം ഒന്ന് ഫിനിഷാക്കിയതിന് ശേഷം ഞാൻ സൈഡിൽ ആ സിക്സ് ആക്സ് സ്ക്രാപ്പർ യൂസ് ചെയ്തൊന്ന് ചെറിയ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ടോപ്പ് അധികം ഒന്നും ക്ലീൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുന്നേ ഉള്ളൂ, വേറൊന്നുമല്ല. ഞാൻ ഇതിൻ്റെ ടോപ്പ് ഫുള്ള് എൻ്റെ നമ്മുടെ റെഡ് വെല്ലറ്റിൻ്റെ ക്ലാംസ് ഇടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അപ്പം നമുക്ക് അങ്ങനെ ഫുൾ ഇടാൻ ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും കറക്റ്റായിട്ടൊന്നും ഫിനിഷ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്ത ശേഷം ആ കേക്ക് ബോർഡും കൂടി ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇന്നുണ്ടല്ലോ, നമ്മൾ മാറ്റി വെച്ചിരുന്നല്ലോ കുറച്ച് കേക്കിൻ്റെ ക്രംസ്. അപ്പം അത് ഇതുപോലെ നിന്ന് അടുപ്പിലിട്ടൊന്ന് നമുക്ക് പാനിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് പൊടിച്ച ശേഷം നമുക്ക് പാനിലിട്ട് ഇതുപോലെ ഒന്ന് ഒരു മിനിറ്റെങ്കിലും ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം നമുക്ക് മിക്സിയിലിട്ട് മിക്സിയിലിട്ടൊന്ന് കറക്കാൻ നന്നായി ഒന്ന് പൊടിഞ്ഞ് കിട്ടണം. ആ ഒരു പരുവാന്ന് വരെ നമുക്കൊന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഒത്തിരി ഒന്നും ആകരുത്, ജസ്റ്റ് ഒന്ന്. ഇപ്പോൾ ആ രണ്ട് ടെക്സ്ചറൊക്കെ ശരിക്കും മാറിയില്ല, ഇതാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം, കരിഞ്ഞ് പോകരുത്. നമുക്കൊന്ന് ഓഫ് ചെയ്തെടുത്ത് തണുത്തതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഒരു അരിപ്പയിലൂടെ മുകളിലൂടെ ഇട്ട് അതിൻ്റെ ടോപ്പിലെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ആ കേക്ക് ബോഡി വീണ് കിടക്കുന്ന കേക്കിൻ്റെ ക്രംസ് ഒക്കെ ഉണ്ടല്ലോ, ആ കേക്കിൻ്റെ അങ്ങോട്ട് ചേർന്ന സൈഡിലോട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് താഴൊരു ഒരു ബോർഡർ ഡെക്കറേഷൻ പോലെ ഇരിക്കുമല്ലോ. ഞാൻ നോർമലി ഈ റെഡ് വെൽവെറ്റ്, ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ് അങ്ങനത്തെ ചില കേക്കിനൊന്നും താഴെ ഈ ബോർഡർ ഡെക്കറേഷൻ ഞാൻ കൊടുക്കാറില്ല. ചിലതിനല്ല, മിക്കനും കൊടുക്കാതിരിക്കാൻ ഞാൻ നോക്കി. എനിക്ക് താഴെ അങ്ങനെ കൊടുക്കുന്നതിൽ താല്പര്യമില്ല, വളരെ ചുരുക്കം ഞാൻ കൊടുക്കുന്നത്. അങ്ങനെ ഒന്ന് ചെയ്ത് ക്ലീൻ ആക്കി എടുക്കാവേ. ഇനിയിപ്പോൾ നമ്മുടെ സൺഫ്ലവർ പെറ്റൽ നോസിൽ വെച്ചുള്ള ഒരു ഫ്ലവർ അടയ്ക്കാം. നമ്മൾ ഓൾറെഡി അതിൻ്റെ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ അത്ര കാര്യമായിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ആ ഒരു ഫ്ലവറേ ചെയ്യുന്നുള്ളൂ ആദ്യം. അതിൻ്റെ എനിക്ക് ആ സൺഫ്ലവർ പെറ്റൽ നോസിൻ്റെ തന്നെ ചെറിയൊരു നോസിലുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്ത് വൈറ്റ് ക്രീം എടുത്തിട്ട് സെൻറ്ററിൽ ആദ്യം ഇങ്ങനെ ഒന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി ചുറ്റും ആ വലിയ നോസിനകത്ത് കുറച്ച് റെഡും വൈറ്റും കൂടെ മിക്സ് ചെയ്തെടുത്തത് ആ ഒരു രണ്ട് ഡബിൾ കളറായിട്ട് കിട്ടാൻ വേണ്ടി. പക്ഷേ കറക്റ്റ് ഡബിൾ കളറായിട്ടൊന്നും കിട്ടിയില്ല, റെഡ് കളറായിട്ട് തന്നെ കിട്ടിയത്. അങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി റെഡ് കളർ എനിക്ക് രാവിലെ വേറൊരു കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതേ ചെയ്ത ഫ്ലവറിന് മിച്ചം വന്നൊരു കളറായിരുന്നു കേട്ടോ. പിന്നെ അത് വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്ത് ഇവത്തല്ല അങ്ങ് ആ ഫ്ലവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് വേർത്ത വ്യത്യാസം ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളൊരു ഫ്ലവറും കൂടെയൊക്കെ വെച്ച് അങ്ങ് കൊടുക്കുന്നേ ഉള്ളൂ. ഇനി ആ ഫ്ലവറും നമുക്ക് കേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് ആ ക്രംസ് ഒന്ന് മാറ്റിയ ശേഷം കുറച്ച് ക്രീം കൂടെ അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് ആ ഫ്ലവറൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇവത്തെ ഞാൻ കുറച്ച് ഷുഗർ ബോൾസൂരൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ റെസിപ്പി നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇട്ടാ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.